Rahul. Chichi. Kurpalam Rahul. Thank you. എനിക്ക് തോന്നി എത്ര ദിവസം കൊണ്ട് രാഹുൽ ഇത് പഠിച്ചത്? പഠിച്ചാണ് ചേച്ചി, പാടുകയും ചെയ്തിരുന്നു മുഴുവൻ. എനിക്ക് രാഹുൽ പാടുന്ന കേട്ടിട്ട് രാഗവുമായിട്ടൊരു വലിയൊരു ഫെമിലിയാരിറ്റി തോന്നിയില്ല. വെച്ചാൽ പെട്ടെന്ന് പഠിച്ച് പാടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പരിഭ്രമം ഉണ്ടാവില്ല. അത് ഇന്നത്തെ സിംഗിങ്ങിലും മുഴുവൻ എനിക്ക് തോന്നിയിരുന്നു. ഓരോ സസ്റ്റെയിൻ നോട്ട്സ് പാതി ആ രാഗം പാടുമ്പോൾ തന്നെ റീലും പായലും ഒക്കെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നില്ല. അവിടെയൊക്കെ ശ്രുതിയും ചേർന്നില്ല. പിന്നെ ആരോഹണം സ്പീഡിൽ വരുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം ഒരു കുറച്ചൊരു ഫ്ലോ വരണം. ഒരു അത് പാടി തീരെ ഒരു എന്താ പറയണ്ട പ്രാക്ടീസ് കുറവാകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നണം. എനിക്ക് അതൊന്നുകൂടെ ഒന്നുകൂടെ പഠിച്ചിട്ട് വരേണ്ടിയിരുന്നു എന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. ടീച്ചറെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഒന്നും പറയാനില്ല. പിന്നെ സ്വരത്തിന്റെ പോർഷൻ അന്നപ്പോ താളവും ഒക്കെ മിസ് ചെയ്തു. പിന്നെ ഒരു അന്തം വിട്ട പോക്കെന്നൊക്കെ പറയില്ല, അങ്ങനെയായി പോയതുപോലെ തോന്നി. എനിക്ക് അവസാനത്തെ സ്വരം പാടിയ പോർഷൻ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ രാഹുലിന് കുറച്ചുകൂടെ പഠിച്ചിട്ട് വരേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി. രാഹുൽ സാർ കൊള്ളായിരുന്നു. രാഹുൽ, നമ്മളെ എവിടെ ഉഴപ്പിയാലും ഇവിടെ ഉഴപ്പിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കേട്ടോ രാഹുലെ, പ്രായത്തിൻ്റെതായിരിക്കാം കുറച്ച് ഉഴപ്പ്, അതൊക്കെ ഒന്ന് മാറ്റിവെക്കണം. ഒട്ടും ആ കീർത്തനമായിട്ട് രാഘവോ സ്വരമായിട്ടും മോന് യാതൊരു ബന്ധവുമില്ല. അങ്ങ് പാടി എങ്ങനെങ്കിലും തീർത്ത അവസാനമാണ് രാഹുലിന്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിടർന്നത്. തീർന്നപ്പോ എന്താണ് അങ്ങനെ കാര്യം? ആ രാഗം പാടുമ്പോഴും മോൻ ആ ഒരു എന്താ പറയണ്ടേ, ആ രാഗം ഇത് ഇന്ന സ്കെയിലാന്ന് മനസ്സിലാവുന്നില്ല. പാടി നോക്കുകയാണ് ഇതായിരിക്കും. അതുകൊണ്ട് എന്താണ് നിലാവത്ത് കോഴി അഴിച്ചു വിട്ട ഒരു അവസ്ഥയാണ് രാഹുൽ രാഗം പാടുമ്പോഴും. ഇതായിരിക്കോ പഞ്ചമായിരിക്കോ, ഇതാണോ ഇനി ഇവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു മോൻ പാടുമ്പോൾ. പിന്നെ കീർത്തനം ഓക്കെ, എൻ്റെ സ്വരപാട് ചേച്ചി പറഞ്ഞു. അപ്പം അത് ചേച്ചി പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. മനഃപ്പാടം പഠിച്ച് പാടുന്ന നമുക്ക് കുറപ്പ് ഇതൊക്കെ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ കുഴപ്പമില്ല. മറ്റുള്ളതൊക്കെ ഉള്ളിൽ നിന്ന് വന്നാലേ അതിനൊരു സുഖമുള്ളൂ. അത് കൂടുതൽ രാഗമായിട്ട് ഫ്രണ്ട്ലി ആയെങ്കിൽ മാത്രമേ അതും പറ്റത്തുള്ളൂ കേട്ടോ. ചക്രയ്ക്ക് പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ. മോൻ നല്ലതാവാനാണ് പറയുന്നത് കേട്ടോ, ഇതിപ്പം വേറെ രീതിയിലൊന്നും എടുക്കരുത്. നല്ല പക്കം, നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം ഇത്രയും നല്ല പക്കത്തിന്റെ പക്കവാദ്യത്തിന്റെ കൂടെ പാടാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മൊത്തത്തിലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ രാഹുലെ, ഇത് ഏതാണ്ട് ജയിലിൽ വെച്ച് പാടുന്ന ഒരു വികാരം എനിക്ക് കിട്ടി. കുറേ സ്ഥലത്ത് ശ്രുതി, കുറേ സ്വരങ്ങൾ അവിടെ ഇവിടെയും വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിട്ടുണ്ട്. അത് മോൻ ശരിയായിക്കണം കേട്ടോ. അല്ല, ഇതൊരു സീരിയസ് വിഷയമാണ് സംഗീതം എന്നുള്ളത്. ക്ലാസിക്കൽ സംഗീതം നമ്മുടെ സംഗീതമാണ്, അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. സ്വന്തം പെറ്റമ്മയെ മനസ്സിലാക്കുന്ന പോലെ, നമ്മുടെ ഭൂമിദേവിയെ മനസ്സിലാക്കുന്ന പോലെ, നമ്മുടെ നാടിനെ മനസ്സിലാക്കുന്ന പോലെ, നമ്മുടെ കൾച്ചറിനെ മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ സംഗീതവും മനസ്സിലാക്കുക കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സും കൂടെ പറഞ്ഞു മൈക്ക് കൂടെ പറഞ്ഞോ. അത് പറയായിരിക്കുന്നു സാർ, അവസാനത്തെ സ്വരം അത് മാറിയപ്പോൾ ആ താളത്തെ അനുസരിച്ച് വായിച്ചു തന്നുകൊണ്ടാണ് എനിക്ക് ബാക്കിയുള്ള കണക്ക് പാടാൻ പറ്റിയത്. അപ്പോൾ അതിനെല്ലാവരോടും എല്ലാവരോടും ഇത് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ് അവര്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കേ, രാഹുൽ, രാഹുലിന്റെ കച്ചേരി റൗണ്ടിലെ മാർക്സ് അറിയാൻ സമയമായി. ചിത്ര ചേച്ചി, ഔട്ട് ഓഫ് 40 രാഹുലിന് 35. ശരത്ത്, ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും മാർക്കൊന്നും കുറയ്ക്കത്തില്ല കേട്ടോ. 35 മാർക്സ്. 35. ടീച്ചർ, 13 ഔട്ട് ഓഫ് 20. ടോട്ടൽ മാർക്സ് 83. വീണ്ടും ഒരു 83. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് ISS രാഹുൽ RAHUL. താങ്ക് യു. ഓൾറൈറ്റ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ബ്രേക്കിന്റെ സമയമായി. സോ ഹിയർ യു ഗോ. കരയറിയാതെ പകരാം ഞാൻ ജീവിത മധുരം സുരഭി പുഷ്പങ്ങളിൽ മധുര സ്വപ്നം പോലെ വിടരും സൗന്ദര്യം ഞാൻ അജന്താ ശില്പങ്ങളിൽ അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഐഡിയ സ്റ്റാർ.